ഹെൽസ് പാരഡൈസ് ആനിമയിലെ സീസൺ ഒന്നിലെ അവസാന എപ്പിസോഡായ ഡ്രീംസ് ആൻഡ് റിയാലിറ്റിയിലേക്ക് സ്വാഗതം. സാഗരിയെയും യുസ്രിഹയെയും ആക്രമിക്കാനാഞ്ഞ വള്ളികൾ ഞൊട്ടിയുടെ നേരത്തിൽ ഷിയോൺ അസൈമോൻ കണ്ടിച്ചു കളഞ്ഞു. സെൻഡയുടെ ദേഹത്തു നിന്നും പൂക്കളും വേരുകളും ഉടനെ പറിച്ചു കളയാൻ നുറുഗോയോട് ഷിയോൺ ആവശ്യപ്പെട്ടു. അത് ട്രാൻസ്ഫോർമേഷന്റെ സ്പീഡ് കുറയ്ക്കുമത്രേ. എന്നിട്ട് അവരെയും കൊണ്ട് അവിടുന്ന് മാറാൻ അയാൾ ആവശ്യപ്പെട്ടു. നുറുഗോയ ഓടി വന്ന് സാഗരിയെയും യുസ്രിഹയെയും സെൻഡയെയും കൂട്ടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി. ഷിയോൺ ചിന്തിച്ചു, ഈ അനക്കങ്ങൾ, മണം, ഈ തരംഗങ്ങളുടെ ശബ്ദം, സംശയം വേണ്ട, ഇത് ടെൻസയെ കൊന്ന ജീവിയുടേതുപോലെ തന്നെ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വേവുകളുടെ രീതിയും ഉപയോഗങ്ങളും മനസ്സിലാക്കാൻ ഞാൻ ധാരാളം ജീവികളെ കൊന്നു. ഇനി അമരന്മാരെ എങ്ങനെ കൊല്ലാമെന്ന് നിന്നെ ഉപയോഗിച്ച് ഞാൻ കണ്ടുപിടിക്കും. വേവിൽ നേരിട്ട് വെട്ടിയാൽ ഒരു ജീവിയെ കൊല്ലാം. പ്രധാന അവയവങ്ങളിൽ കൊണ്ടില്ലെങ്കിൽ പോലും വേവ് കട്ട് ചെയ്യുന്നത് ആത്മാവിൽ തന്നെ വെട്ടുന്നത് പോലെയാണ്. ഞാൻ എൻ്റെ തരംഗങ്ങൾ കൊണ്ട് എൻ്റെ ശരീരം മുഴുവൻ വലയം ചെയ്യും. ഉടനെ ടെൻസൻ വള്ളികൾ കൊണ്ട് ആക്രമിക്കും. പക്ഷേ ഷിയോൺ ഞൊട്ടിയുടെ നേരത്തിൽ അത് കണ്ടിച്ചു. ടെൻസന് മനസ്സിലായി ഇവൻ അപകടകാരിയാണെന്ന്. നുറുഗോയ് സെൻഡയുടെ ശരീരത്തിൽ വന്ന പൂക്കൾ വേരോടെ പിഴുതെറിഞ്ഞു. സെൻഡ വളരെയധികം അവശനായിരുന്നു. നുറുഗോയ് പറഞ്ഞു, പൂക്കളുടെ വളർച്ച നിന്നു. പക്ഷേ ഈ അവസ്ഥയിലാണെങ്കിൽ സാഗരി പരിഭ്രമിച്ച് ഹോക്കോയോട് സെൻഡയെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആരാഞ്ഞു. പക്ഷേ ഹോക്കോ നിസ്സഹായനായിരുന്നു. യുസ്രിഹ അവരോട് മാറി നിൽക്കാൻ പറഞ്ഞ് സെൻഡയുടെ അടുത്ത് വന്നു. സെൻഡയുടെ സമയം അടുക്കാറായി. എന്നാലും ബ്ലീഡിങ് നിർത്താനുള്ള ഒരു ലേപന തൈലം എൻ്റെ പക്കലുണ്ട്. അവളൊരു ബോട്ടിൽ തുറന്ന് ആ ദ്രാവകം പുരട്ടാൻ തുടങ്ങി. ഷിയോൺ ടെൻസനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സാഗരി അത് കണ്ട് പരിഭ്രാന്തിയിലായി. പേടിക്കണ്ട, നുറുഗോയ് പറഞ്ഞു, എന്റെ മാസ്റ്റർ ശക്തനാണ്. മാത്രമല്ല ഞങ്ങളൊരു ജീവിയെ തിരഞ്ഞു വന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ വെച്ച് മരിക്കില്ല. ഷിയോൺ തന്റെ ആവനാഴിയിലുള്ള പലതരത്തിലുമുള്ള അടവുകൾ പുറത്തെടുത്ത് ആ ഭീകരജീവിയെ നേരിടുകയാണ്. ടെൻസൻ പെട്ടെന്ന് അന്തരീക്ഷത്തിൽ കുമ്മിളകൾ ഉണ്ടാക്കി അതിൽ നിന്നും ഒരുതരം രശ്മികൾ കൊണ്ട് ആക്രമിച്ചു. സാഗരിയും മറ്റുള്ളവരും അതൊഴിവാക്കാൻ ഓടി. ആ വലിയ ആക്രമണത്തിൽ നിന്നും പാറിയ പൊടികൾ അടങ്ങി വന്നപ്പോൾ ഉടനെ തന്നെ ഷിയോൺ തന്റെ വാൾ ടെൻസന് നേരെ എറിഞ്ഞു. അതവന്റെ പള്ളയിൽ തന്നെ തറച്ചു കയറി. ഷിയോൺ ചാടി വാളിൽ പിടുത്തമിട്ട് ടെൻസന്റെ വയർ കീറിവിട്ടു. എന്നിട്ട് അയാൾ അതിനെ ചവിട്ടി തെറിപ്പിച്ചു. ടെൻസൻ പിറകോട്ടുപോയി വീണു. ഷിയോണിന്റെ കഴിവ് കണ്ടവർ അമ്പരന്ന് നിൽപ്പാണ്. ടെൻസന്റെ മുറിവുകൾ റീജനറേറ്റ് ചെയ്യുന്നില്ല എന്ന് സാഗരി ശ്രദ്ധിച്ചു. ചിലപ്പോൾ ശത്രുവിന്റെ ടാവോ ഷിയോണിന്റെ ടാവോയുമായി എതിർക്കുന്നതായിരിക്കാം. ഇതെന്റെ പരീക്ഷണങ്ങളുമായി ഏറെക്കുറെ പൊരുത്തപ്പെടുന്നുണ്ട് എന്ന് ഷിയോൺ ചിന്തിച്ചു. ടെൻസൻ ചിരിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. കൊള്ളാം, എന്റെ ടാവോ നിന്റേതിനെ എതിർക്കുന്നതാണ്. പക്ഷേ ഷിയോണിന്റെ മുഖത്ത് ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അയാളുടെ ശരീരത്തിൽ പൂക്കൾ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങി. ഒരു ചെറിയ പോറൽ മതി നിന്നെ രൂപം മാറ്റാൻ. നീ നല്ലൊരു ടാൻ ആയിരിക്കുമെന്ന് ടെൻസൻ പറഞ്ഞു. ഉടനെ തന്നെ ഷിയോൺ വാളുകൊണ്ട് വെട്ടി തന്റെ ശരീരത്തിൽ കിളുത്ത പൂക്കൾ പറിച്ചു കളഞ്ഞു. നീ മരിക്കാൻ നോക്കുവാണോ എന്ന് ടെൻസൻ. ഷിയോൺ തന്റെ കയ്യിൽ കിളുത്ത പൂവ് വേരോടെ കാടിച്ച് പറിച്ച് കളഞ്ഞുകൊണ്ട് പറയും, ഞാനിവിടെ മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ മരിക്കാതെ മുന്നേറാൻ പറ്റില്ലെങ്കിൽ ഞാൻ മരണം സ്വീകരിക്കും. മറ്റുള്ളവർ അത്ഭുതത്തോടെയാണ് ഷിയോണിനെ കാണുന്നത്. എന്നാൽ അയാൾക്ക് ഒത്തിരി രക്തവും നഷ്ടമാവുന്നുണ്ടായിരുന്നു. ഷിയോൺ ചിന്തിച്ചു, ഞാൻ പരീക്ഷിച്ചതുപോലെ തന്നെ വേവുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അത് എളുപ്പമല്ല. ഇതിനെ കൊല്ലുന്നതുവരെ എന്റെ ശരീരം പിടിച്ചു നിൽക്കുമോ? സാഗരി സഹായിക്കാനായി മുന്നോട്ടാഞ്ഞു. എന്നാൽ നുറുഗോയ് അത് തടഞ്ഞു. എന്നാൽ സാഗരി പറഞ്ഞു, ഷിയോൺ മരിക്കാൻ വരെ തയ്യാറാണ്. ഒറ്റയ്ക്ക് പോരാടുന്നത് അപകടകരവും. നമ്മൾ ഇരുവശങ്ങളിൽ നിന്നും ആക്രമിച്ചെങ്കിലും ശത്രുവിന്റെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കണം. അത് നുറുഗോയ് അംഗീകരിച്ചു. പക്ഷേ ഞാൻ മടുത്തെന്ന് പറഞ്ഞ് യുസ്രിഹ നിലത്തിരുന്നു. അത് കണ്ട് നുറുഗോയ് ചെന്നവളെ കെട്ടിപ്പിടിച്ച് ഇപ്പോൾ മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു. നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് യുസ്രിഹ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നുറുഗോയ് ചെന്ന് സാഗരിയെ കെട്ടിപ്പിടിച്ചു. പക്ഷേ സാഗരിക്ക് എന്തോ ഒരു എനർജി തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. ഇതെന്താണെന്ന് സാഗരി ചോദിച്ചപ്പോൾ നുറുഗോയ് പറഞ്ഞു, ഞാൻ എപ്പോഴും എൻ്റെ അപ്പൂപ്പനെ കെട്ടിപ്പിടിക്കുമ്പോൾ അദ്ദേഹം ഇത് പറയുമായിരുന്നു. ഇന്ന് മാസ്റ്ററും പറഞ്ഞു. അദ്ദേഹത്തിന് എന്തോ ഊർജ്ജം തിരിച്ചു കിട്ടിയെന്ന്. ഷിയോൺ പറഞ്ഞു, എനിക്ക് ഉറപ്പായും കുറച്ച് ഊർജ്ജം തിരിച്ചു കിട്ടി. എല്ലാ ജീവജാലങ്ങളും ഈ വേവ് ഉത്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിന് പല താരതമ്യമോ യോജിപ്പോ കാണും. വുക്സിയാൻ ഫിലോസഫിയിലെ മൂലകങ്ങൾ പോലെ. നീ ഒന്ന് തൊട്ടാൽ പോലും അതറിയാൻ പറ്റുന്നുണ്ട്. അതിനർത്ഥം ചില സമയം പോസിറ്റീവ് ഇൻട്രാക്ഷൻ ഉണ്ടെന്നല്ലേ? മറ്റൊരുവന്റെ ടാവോ കൂട്ടുന്നത് പോലെ. പക്ഷേ ഇതാലോചിച്ച് കളയാൻ സമയമില്ല. നമ്മൾക്ക് പോകാം. സാഗരിയും നുറുഗോയും ടെൻസനെ നേരിടാൻ കൊതിച്ചു. ഷിയോൺ അവരുടെ ദേഹത്തെന്തോ പുരട്ടിയിരിക്കുന്നത് ശ്രദ്ധിച്ചു. സാഗരി പറഞ്ഞു, ഞങ്ങൾ സഹായിക്കാം. ആ ജീവിയുടെ വീക്ക്നെസ് എനിക്കറിയാം. ടാൻഡൻ, അതിൻ്റെ ശക്തിയുടെ ഉറവിടം. അവിടം ആക്രമിച്ചാൽ അതിനെ നമ്മൾക്ക് കീഴടക്കാൻ പറ്റും. പെട്ടെന്ന് അവരെ ടെൻസൻ ആക്രമിച്ചു. അവരത് ഒഴിഞ്ഞു മാറി. പക്ഷേ ഈ ജന്തുവിന് രണ്ട് ടാൻഡൻ ഉണ്ടല്ലോ. മാത്രമല്ല ഒരു പോറൽ പറ്റുന്നത് വരെ അപകടകരമാണെന്ന് ഷിയോൺ പറഞ്ഞു. അതുകൊണ്ടാണിതെന്ന് സാഗരി പറഞ്ഞു. അവരുടെ ശരീരം മുഴുവൻ ഒരുതരം ദ്രാവകമുണ്ടായിരുന്നു.
ഞങ്ങൾ ശരീരമാസകലം ബാൻഡേജ് കൊണ്ടും യുസ്രിഹയുടെ ഒരു തരം ദ്രാവകം കൊണ്ടും പൊതിഞ്ഞിരിക്കുകയാണ്. പോറൽ പറ്റാതിരിക്കാൻ ഇത് സഹായിക്കും. ഈ കുട്ടിയും ഞാനും മോൺസറിനെ ശ്രദ്ധ തിരിക്കാൻ നോക്കാം. താങ്കൾ മുന്നിൽ നിന്ന് മുന്നേറി അതിൻ്റെ ശ്രദ്ധ തിരിച്ച് ആക്രമിക്കുമെന്ന് സാഗരി പറഞ്ഞു. താങ്കളുടെ സ്പീഡ് മുതലെടുത്ത് രണ്ട് ടാൻഡനിലും ഒരേ സമയം ആക്രമിക്കാൻ പറ്റും. പെട്ടെന്ന് ടെൻസൻ നുറുഗ്വായുടെയും സാഗരിയുടെയും പിറകിൽ വന്ന് ആക്രമിച്ചു. നുറുഗ്വായ് വളരെ ആയാസത്തോടെ ആ ആക്രമണമെല്ലാം തൻ്റെ മെയ്വഴക്കം കൊണ്ട് ഒഴിഞ്ഞു മാറി. സാഗരിക്ക് അത് കണ്ട് അത്ഭുതം തോന്നി. എന്നാൽ ടെൻസൻ പെട്ടെന്ന് നുറുഗ്വായുടെ പിറകിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ഉടനെ തന്നെ സാഗരി ആ കൈ തട്ടിമാറ്റി ആക്രമിക്കാൻ വന്ന വള്ളികൾ ഓരോന്നും ചെറുത്തു നിന്നു. സാഗരിയെ കണ്ട് ഷിയോൺ ചിന്തിച്ചു, സാഗരിക്കും വേവ് കാണാൻ പറ്റും. എന്നെപ്പോലെ തന്നെ വേവിൻ്റെ ദിശയനുസരിച്ച് അടുത്ത ആക്രമണം അവൾ മുൻകൂട്ടി കാണുന്നു. അതും എന്നേക്കാളും വേഗത്തിലും കൃത്യമായും. നീ ശക്തയായി, അയാൾ സാഗരിയിൽ അഭിമാനിച്ചു. പക്ഷേ ഉടനെ തന്നെ ഷിയോൺ ആക്രമിക്കാനായി കുതിച്ചു. ടെൻസൻ ഷിയോൺ വരുന്നത് കണ്ട് അയാളെ ആക്രമിച്ചു. പക്ഷേ ഷിയോൺ ആ വള്ളികൾ മുറിച്ചു കളഞ്ഞു. ഉടനെ തന്നെ ടെൻസൻ കുമ്പളകൾ ഉണ്ടാക്കി രശ്മികൾ കൊണ്ട് അറ്റാക്ക് ചെയ്തു. ഷിയോൺ അത് ഒഴിഞ്ഞു മാറി. വള്ളികൾ റീജനറേറ്റ് ചെയ്യാൻ താമസിക്കുന്നത് ടെൻസനും ശ്രദ്ധിച്ചു. ഷിയോൺ ആക്രമിക്കാനായി ഓടി വന്ന് ചാടി. എന്നാൽ ടെൻസൻ അത് കാലുകൊണ്ട് തടഞ്ഞെങ്കിലും ഷിയോൺ അത് ബലം പ്രയോഗിച്ച് കണ്ടിച്ചു കളയും. എന്നിട്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ അടുത്ത കാലും അയാൾ മുറിച്ചു കളയും. ടെൻസൻ വീണു. സാഗരി മടുത്തിരുന്നു. ഷിയോൺ ഇത്ര വീര്യത്തോടെ പോരാടുന്നത് അവൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവൾക്കത് ആശ്ചര്യമായിരുന്നു. എന്നാൽ പെട്ടെന്ന് സാഗരിയുടെ മൂക്കിൽ നിന്നും രക്തം വന്നു. ഞാൻ ഇനി മരിച്ചാലും ഇത് തുടരും. അയാൾക്ക് ധാരാളം രക്തം നഷ്ടമാവുന്നുണ്ടായിരുന്നു. ടെൻഷൻ ഒന്ന് ചിരിച്ചിട്ട് അവിടെ മാസകലം ആ രശ്മികൾ കൊണ്ട് ആക്രമിക്കും. സാഗരി നുറുഗ്വായെ രക്ഷിച്ച് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. ഷിയോൺ അത് നേരിടുകയാണ്. എന്നോട് ക്ഷമിക്കണം സാഗരി നുറുഗ്വായ്, ഇത് അപകടകരമാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എനിക്ക് നിൽക്കാനാവില്ല. ഷിയോൺ ടെൻസന് നേരെ കുതിച്ചു. എൻ്റെ ശരീരവും മനസ്സും അന്ധമായ വികാരങ്ങളിൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ഇതെൻ്റെ തീരുമാനമല്ല, പക്ഷേ വെറുപ്പാണ്. എൻ്റെ വെറുപ്പും നിരാശയും ഒരിക്കലും ക്ഷമിക്കില്ല. ഷിയോൺ ആക്രമിക്കാൻ വന്ന ഓരോ വള്ളിയും വെട്ടിമാറ്റി മുന്നേറി. അയാൾ ടെൻസയെ ഓർത്തു. എങ്ങനെയാ നേരത്ത് അവിടുന്ന് ഒളിച്ചോടാൻ എനിക്ക് തോന്നി. യമദാസേമോൻ ഷിയോൺ, നിനക്കൊരിക്കലും മാപ്പില്ല. നിന്റെ ശത്രു മരിക്കും വരെ നിനക്ക് മാപ്പില്ല. നിന്റെ ജീവൻ പൊലിയും വരെ നിനക്ക് മാപ്പില്ല. ടെൻസൻ ഷിയോണെ ആക്രമിക്കാൻ കൈകൾ വീശി. എന്നാൽ സാഗരി അത് പിടിച്ചു വെച്ചു. ഷിയോൺ ഞൊട്ടിയുടെ നേരത്തിൽ ടെൻസന് മുകളിലെത്തി. എന്റെ ശരീരത്തിൽ കൂടി ഒഴുകുന്ന മുഴുവൻ വേവുകളും ഞാനൊരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ഞാനത് എന്റെ വാളിൽ ആവരണം ചെയ്യും. ഒരാളുടെ വേവ് കേന്ദ്രീകരിക്കുന്നത് അയാളുടെ ആത്മാവ് തന്നെ കേന്ദ്രീകരിക്കുന്നത് പോലെയാണ്. തലനാരിട പിഴയ്ക്കാൻ പോലും പാടില്ല. നീ അമരനാണെങ്കിൽ ജീവിതം എത്ര ഭാരിച്ചതും ചടുലവുമാണെന്ന് ഞാൻ കാണിച്ചു തരാം. എത്ര ഭീകരമാണതെന്ന് ഞാൻ കാണിച്ചു തരാം. ഷിയോൺ വാൾ ആഞ്ഞു വീശി. എന്നാൽ അത് പൂർത്തീകരിച്ചില്ല. ഇതുതന്നെയാണോ ഇവൻ്റെ വീക്ക്നെസ്? സാഗരി പറഞ്ഞത് പ്രകാരം ഇവൻ്റെ ശക്തിയുടെ ഉറവിടമാണത്. പക്ഷേ ഇവിടുന്ന് ശക്തമായ വേവുകൾ വരുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മടിച്ചു നിൽക്കാൻ സമയമില്ല. അത് കണ്ടിക്കാൻ ഷിയോൺ തയ്യാറായി. പെട്ടെന്ന് തന്നെ സെൻഡ വിളിച്ചു പറഞ്ഞു, ഷിയോൺ സാൻ, അതിൻ്റെ ഓവ്യൂള് യുസ്രിഹ സെൻഡയെ പിടിച്ചിരിക്കുകയാണ്. ഇതൊരു പ്ലാന്റ് മോൺസ്റ്ററാണ്. ഇതിൻ്റെ ഓവ്യൂളാണതിൻ്റെ ടാൻഡൻ. പൂക്കൾക്ക് വേണ്ട പോഷകങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം, അതിൻ്റെ ഇതളുകൾ കൂടി ചേരുന്ന സ്ഥലം, അതാണിതിൻ്റെ ടാൻഡൻ. ഉടനെ തന്നെ വള്ളികൾ ഷിയോണിനെ ആക്രമിക്കാൻ ആഞ്ഞു. അയാളത് അനായാസം ഒഴിഞ്ഞു മാറി ഒരൊറ്റ വെട്ട് വെട്ടി. ഓവ്യൂൾ പിളർന്നു. അതിനുള്ളിൽ മുദാൻ്റെ പലതരം തലകളുണ്ടായിരുന്നു. എത്ര സുന്ദരം! മരിക്കാൻ തയ്യാറായ ഒരു മനുഷ്യൻ, ജീവനും മരണവും തമ്മിലുള്ള അന്തരം. ഇത്ര പൂർണ്ണമായ ഇന്നും യാങ്ങും എനിക്ക് സാധിക്കാൻ ഒരിക്കലും പറ്റില്ല. റെയിൻ ഇത് കണ്ടിരുന്നെങ്കിൽ. പെട്ടെന്ന് തന്നെ അവിടമാകം രക്തം തെറിച്ചു. അത് പൂക്കളായി മാറി. ഇതിനു വേണ്ടിയാണ് 1000 വർഷക്കാലം ഞാൻ കാത്തിരുന്നത്. നന്ദി. മുദാൻ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു. അവിടമെല്ലാം സുന്ദരമായ ചുവപ്പും പിങ്കും പൂക്കളാൽ വർണ്ണാഭമായി. ഒരു വലിയ സുന്ദരമായ പൂന്തോട്ടം. എല്ലാം അവസാനിച്ചു. സെൻഡയുടെ അടുത്തേക്ക് സാഗരി എന്നു. ഏറിപ്പോയാൽ അരമണിക്കൂർ കൂടി ഇവൻ ജീവിക്കും, യുസ്രിഹ പറഞ്ഞു. ഷിയോണും നുറുഗ്വായും അവിടേക്ക് വന്നു. അയാളും അവശനായിരുന്നു. നിനക്ക് ആ മരുന്ന് ഉപയോഗിക്കത്തില്ലേ എന്ന് സാഗരി യുസ്രിഹയോട് ചോദിച്ചു. എൻ്റെ കയ്യിൽ ഒരു ഡോസ് കൂടിയുണ്ട്. എന്നാൽ അവൾ ഷിയോണിനെ നോക്കി. എനിക്ക് തോന്നുന്നത് മരുന്ന് ഇയാൾക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നാണ്. എന്നാൽ അത് രണ്ടായി ഭാഗിച്ചുകൂടെ എന്ന് സാഗരി പിന്നെയും ചോദിച്ചു. എനിക്ക് സ്വയം കരുതാൻ കുറച്ച് മരുന്ന് വേണം. ഞാൻ അത്ര നല്ല ആളൊന്നും അല്ലെന്ന് യുസ്രിഹ പറഞ്ഞു. മാത്രമല്ല മുന്നോട്ടുള്ള പാതയിൽ മുറിവ് പറ്റിയ ഒരാളെ കൊണ്ടുപോകുന്നത് പാടായിരിക്കും. അത് മറന്നേക്ക്. സാഗരി കരയാറായിരുന്നു. അവൾ നിസ്സഹായതയോടെ ചോദിച്ചു, നീയല്ലേ പറഞ്ഞത് ജീവൻ ഉള്ളിടത്തോളം കാലം നമ്മൾ അതിജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ വഴി കണ്ടെത്തുമെന്ന്? അതിന് മറുപടി എന്നോണം യുസ്രിഹ പറഞ്ഞത്, ഞങ്ങൾ ശിനോബികൾ പ്രായോഗികമായേ ചിന്തിക്കാറുള്ളൂ.
അതിജീവിക്കാൻ പറ്റുന്ന ദുരിതവും ഒരു ലക്ഷ്യവുമില്ലാത്ത ദുരിതവും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾക്കറിയാം. യുസരിഹ സെൻഡയുടെ അടുത്തിരുന്ന് അവനോട് പറഞ്ഞു, നിനക്കത് അറിയാമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നിനക്ക് സ്വതന്ത്രനാകാനുള്ള സമയമായി. നിന്റെ ജോലിയെക്കുറിച്ചോ അഭിമാനത്തെക്കുറിച്ചോ ഇനി ഓർക്കേണ്ട ആവശ്യമില്ല. ഇനി നിനക്ക് വിശ്രമിക്കാം. നീ നിന്നോട് തന്നെ കള്ളം പറഞ്ഞാണ് ജീവിച്ചിരുന്നത്. എന്നാൽ അവസാനം നിനക്ക് പ്രിയപ്പെട്ടതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കൂ. കുടുംബമോ വളർത്തുമൃഗമോ കാമുകിയെയോ, ഹൃദയത്തിൽ നീ അവരെ ഓർക്കുക. സുന്ദരമായ ഒരു കാഴ്ച കണ്ട് നിനക്ക് യാത്രയാവാം. അവൾ സെൻഡയെ കയ്യിൽ താങ്ങി തന്നോട് ചേർത്തിരുത്തി. എനിക്ക് ഇത്രമാത്രമേ ചെയ്യാൻ പറ്റൂ. സെൻഡ തൻ്റെ അന്ത്യനിമിഷത്തിൽ ഓർത്തു, ഞാൻ ഇഷ്ടപ്പെട്ടത് എൻ്റെ കുടുംബം, പൂച്ച, ഷിഗേമസയുടെ ബുക്കുകൾ, ഞാൻ ആരാധിക്കുന്ന ആളിൻ്റെ കയ്യിൽ ആയിരിക്കുന്നത്. അയാൾ പുഞ്ചിരിച്ചു. സെൻഡയുടെ കവളിൽ കൂടി ആനന്ദാശ്രു ഒഴുകി. അവർ സെൻഡയുടെ ശരീരം അടക്കം ചെയ്തു. കാര്യങ്ങൾ പെട്ടെന്നാണ് മാറിമറിഞ്ഞത്. നമ്മൾക്കുടനെ തന്നെ ഇവിടുന്ന് പോവണം സാഗരി എന്ന് ഷിയോൺ പറഞ്ഞു. സാഗരി സെൻഡയുടെ കുഴിമാടത്തിൽ നിൽക്കുകയാണ്. നീ പറഞ്ഞ വാക്കുകൾക്ക് നന്ദി യുസ്രിഹ, സാഗരി പറഞ്ഞു. നിന്റെ ശാന്തത എന്നെ പിന്നെയും രക്ഷിച്ചു. ഇനി കുറ്റവാളികളോ ആരാച്ചാരോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അത് നോക്കിയാൽ നമ്മൾ അതിജീവിക്കില്ല. ഇനി ഒരാൾ പോലും മരിക്കണമെന്നെനിക്കില്ല. നമ്മളെല്ലാവരും ജീവനോടെ ഈ ദ്വീപിൽ നിന്നും രക്ഷപ്പെടുമെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. ഗബിമാറു കണ്ണുകൾ തുറന്നു. ഉടനെ തന്നെ അവൻ പിറകിലേക്ക് ചാടി മാറി. അവൻ പരിസരം മുഴുവൻ ഒന്ന് സൂക്ഷിച്ച് നിരീക്ഷിച്ചു. എണീറ്റ ഉടനെ നീ ഇതാണ് ചെയ്യുന്നേ, ഒന്ന് വിശ്രമിക്കട എന്ന് രമിയ. നമ്മൾ എവിടെയാണെന്ന് ഗബിമാറു ചോദിച്ചു. താഴ്വാരത്തിൽ നിന്നും പകുതി ദൂരത്തുള്ള ഒരു ഗുഹയിലാണെന്ന് ഫുച്ചി മറുപടി കൊടുത്തു. ഗബിമാറു ഓർത്തു, എനിക്കൊന്നും തന്നെ ഓർമ്മയില്ല. സാഗരിയും കൂട്ടരും ഒരു വലിയ കവാടത്തിന് മുന്നിലെത്തി. അവർ അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. പാലസിൻ്റെ അകത്തുള്ള ഒരു ബിൽഡിങ്ങിലെ ഒരു മുറിയിൽ അവർ താൽക്കാലിക അഭയം പ്രാപിച്ചു. കുറച്ചു നേരത്തേക്ക് വിശ്രമിക്കാൻ ഇത് മതിയാവുമെന്ന് സാഗരി. എന്നാൽ യുസ്രിഹ ചെന്ന് മേശയിൽ നിന്നെല്ലാം തുണി അന്വേഷിക്കാൻ തുടങ്ങി. സാഗരിയോടും കുറച്ച് വിശ്രമിക്കാൻ ഷിയോൺ ആവശ്യപ്പെട്ടു. എന്നിട്ട് ഷിയോൺ എല്ലാവരോടുമായി പറഞ്ഞു, ഇനി നമ്മൾ അറിഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് വിലയിരുത്താം. ആദ്യം നിങ്ങൾ ടാവോ എന്ന് വിളിക്കുന്ന ടെൻസിനെ തോൽപ്പിക്കാൻ പറ്റുന്ന വേവുകളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇതെല്ലാവർക്കും ജന്മനാ ഉള്ള ശക്തിയാണ്. എന്നാൽ അതിൽ വൈദഗ്ധ്യം നേടിയാൽ അമാനുഷിക കഴിവുകൾ സിദ്ധിക്കാൻ പറ്റും. ഇതല്ലേ നീ ചെയ്തത് സാഗരി? ഈ ദ്വീപിലെ അനുഭവങ്ങൾ നിന്റെ ടാവോയുടെ ശക്തി കൂട്ടി. പക്ഷേ അത് ഉപയോഗിക്കുന്നതിൽ നീ ശ്രദ്ധിക്കണം. ടാവോ എന്നത് ജീവൻ തന്നെയാണ്. അധികം ഉപയോഗിച്ചാൽ നിന്റെ ഊർജത്തിലുപരി മറ്റെന്തെല്ലാമോ നഷ്ടമാവും. അതിൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമല്ല. പക്ഷേ ശാരീരിക മാനസിക വ്യത്യാസങ്ങൾക്ക് കാരണമായേക്കാം. ചിലപ്പോൾ അത് സ്വബോധത്തെയോ ഓർമ്മകളെയോ വരെ ബാധിച്ചേക്കാം. ഏറ്റവും കൂടിയാൽ മരണത്തിന് വരെ ഇടയാക്കാം. യുസ്രിഹ ഇടയ്ക്ക് കയറി. ജീവൻ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മൾക്കതിലും വലിയ പ്രശ്നം കിടക്കുകയാണ്. എലിക്സർ ഓഫ് ലൈഫ്, അതിന് സാമ്യമായ മറ്റെന്തോ ഉണ്ടെങ്കിലും അത് എലിക്സർ ഓഫ് ലൈഫ് അല്ല. അത് കണ്ടെത്താൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ രാജാവ് അംഗീകരിക്കത്തില്ല എന്ന് ഷിയോണു. പക്ഷെ ഗബിമാറു പറഞ്ഞല്ലോ അത് ശരിക്കും ഉണ്ടെന്ന് എന്ന് സാഗരി. അവൻ്റെ വില്ലേജ് ചീഫ് അമരനായിരുന്നു അത്രേ. അപ്പോൾ അതെവിടെയെങ്കിലും കാണും. യുസ്രിഹ ഇടയ്ക്ക് കയറി. അതിനെക്കുറിച്ച് ചില കാര്യങ്ങളുണ്ട്. ഗബിമാറു കണ്ടത് ഒരു മായാജാലമായിരുന്നെങ്കിലോ? സാഗരിക്ക് വിശ്വസിക്കാനായില്ല. മായാജാലമോ? അതെ, ശിനോബികൾ ഉപയോഗിക്കുന്നത്, മറ്റൊരാളിൽ അധികാരം ചെലുത്താനായി ഉപയോഗിക്കുന്ന വിദ്യ, ആളുകളുടെ മനസ്സിൽ തങ്ങൾ അജയ്യരാണെന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രം. ഇത് വളരെ കുറച്ച് നേതാക്കന്മാർക്ക് മാത്രമേ അറിയൂ. എൻ്റെ ഗ്രാമത്തിൽ അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് വേറെ കുറേ സംശയങ്ങൾ കൂടിയുണ്ട്, യുസ്രിഹ തുടർന്നു. സാഗരി, ഗബിമാറു തൻ്റെ പ്രിയപ്പെട്ട ആർക്കോ വേണ്ടിയല്ല ഇവിടെ വന്നത്? അതെ, അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി. ആ, അത് തന്നെ, ഭാര്യ. അതൊട്ടും അങ്ങ് ശരിയാവുന്നില്ല. ഷിനോബികൾ ഏത് സമയത്തും ഉപേക്ഷിക്കപ്പെടാവുന്ന മരപ്പാവകൾ മാത്രമാണ്. സ്ത്രീകൾക്കത് വ്യത്യാസമാണ്. പക്ഷേ ഇത്ര ചെറുപ്പത്തിലെ ഒരു യുവാവിനെ അവർ വിവാഹം ചെയ്തു കൊടുക്കുമോ? ഭയം കൊണ്ട് മാത്രം ഒരാളെ നിയന്ത്രിക്കാൻ പറ്റില്ല. ആത്മഹത്യാപരമായ ദൗത്യങ്ങൾക്ക് അവർക്ക് ഊർജം പകരുന്ന ശക്തമായ മറ്റൊരു കാര്യം കൂടി വേണം. എന്നാലും ഇതെല്ലാം എൻ്റെ തോന്നൽ മാത്രമാണ്. ഗബിമാറു അസ്വസ്ഥനായിരുന്നു. എനിക്കൊന്നും ഓർമ്മിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഓർമ്മ ക്ഷയിച്ചതാണോ? യുസ്രിഹ തുടർന്നു, ഗബിമാറുവിൻ്റെ ഭാര്യ അല്ലായിരുന്നോ? അങ്ങനെ ഒരാൾ ശരിക്കും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവളുടെ പേരെന്താണ്? അവളെ നീ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ അതും വില്ലേജ് ചീഫിൻ്റെ ഒരു മായാജാലമായിരുന്നെങ്കിലോ? അവളെ കാണാൻ എങ്ങനെയാണെന്നെങ്കിലും ഓർക്കുന്നുണ്ടോ? സാഗരിക്ക് ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല. ഗബിമാറു ഓർക്കാനായി ശ്രമിക്കുകയാണ്. ഇല്ല, ഇതിൽ കാര്യമില്ല. ഞാൻ ഇതെവിടെയാണെന്ന് പോലും അറിയില്ല. ഞാൻ എന്തിനിവിടെ വന്നു? ഇവരൊക്കെ ആരാണ്? ശത്രുക്കളാണോ? അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ഞാൻ ഇവഗാക്കുറയിലെ ഏറ്റവും ശക്തനായ നിഞ്ച ഗബിമാറു ദ ഹോളോ. ഇനി എന്താണെങ്കിലും ഇവരോടൊപ്പം നിന്ന് വിവരങ്ങൾ ശേഖരിക്കണം. ഇനി അവരെന്നെ മനസ്സിലാക്കിയാൽ? ഗബിമാറുവിൻ്റെ നോട്ടം കണ്ട് മെയ് അവന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല എന്ന് ഗബിമാറു. പക്ഷേ ഗബിമാറുവിൻ്റെ തലഭാഗത്തെ ടാവോയിൽ എന്തോ ഒരു വ്യത്യാസം അവൾ ശ്രദ്ധിച്ചു. സാഗരി വെളിയിൽ വന്നിരിക്കുകയാണ്.
നീ ഉറങ്ങുന്നില്ലേ സാഗരി എന്ന് ചോദിച്ച് ഷിയോൺ അവിടേക്ക് വന്നു. അയാൾ ഡ്രസ്സ് മാറിയിരുന്നു. സാഗരി തന്റെ സഹപ്രവർത്തകരെ ഓർക്കുകയായിരുന്നു. എയ്സൻ, ഗെഞ്ചി, സെൻഡ, കിഷോ, ടെൻസ ഇവരെല്ലാവരും പോയി. ഒത്തിരി സംഭവ വികാസങ്ങൾ നടന്നു. പക്ഷേ ഈ ദ്വീപിൽ നമ്മളുടെ മൂന്നാം ദിവസം മാത്രമാണിത്. പിന്നെ ഗബിമാറു, അവൻ എവിടെയായിരിക്കും? സാഗരി, നിനക്കവനോട് പ്രേമം വല്ലോ? ഷിയോൺ ചോദിച്ച് മുഴുവിക്കുന്നതിനുള്ളിൽ ഇല്ല എന്ന് സാഗരി പറഞ്ഞു. എന്തു പറഞ്ഞാലും പ്രണയമായി ബന്ധിപ്പിക്കുന്നത് താങ്കളുടെ ഒരു മോശം സ്വഭാവമാണ്. സോറി, പക്ഷേ നിന്റെ സ്ഥാനത്തിന് അതീതമായി നിനക്കവനോട് ശക്തമായ ഒരു അടുപ്പമുണ്ട്. നീ ഗബിമാറുവിന് എന്താണ്? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, സാഗരി പറഞ്ഞു. കൊലയാളികളുടെ ഗ്രാമത്തിൽ ജനിച്ചു. കൊല്ലാൻ പറഞ്ഞപ്പോൾ കൊന്നു. അവൻ പ്രണയം അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ അതവനെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചിട്ടേ ഉള്ളൂ. അതിലെല്ലാം ഉപരി യുസ്രിഹ പറഞ്ഞതുപോലെ അവന് മുന്നോട്ട് പോവാനുള്ള ശക്തി തന്നെ ഒരു കള്ളമായിരുന്നെങ്കിലോ? അത് ദുഃഖകരമായി പോകും. അവൻ ക്രൂരനായ ഒരു കൊലയാളി എന്നത് ശരിയാണ്, പക്ഷേ അവനൊരു മോശമായ മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ഒരുമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ ഒരിക്കലും പിന്മാറില്ല, അവൻ ജീവനോടെ തിരിച്ചു ചെല്ലും. ഗബിമാറു തന്റെ ഭാര്യയെ ഓർക്കാൻ ശ്രമിച്ചു. എല്ലാം വിഫലമായിരുന്നു, എല്ലാം ഒരു കൺകെട്ടുവിദ്യ ആയിരുന്നു.